ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. ഞാൻ കുറച്ചധികം തന്നെ ചിന്തിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന്. എന്നിട്ടും ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നടക്കുന്ന ഒരു വലിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു മനസമാധാനക്കേട് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിലിപ്പോൾ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സമാധാനം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. യൂട്യൂബിൽ ഇപ്പോൾ ഒരു 3-4 ദിവസം ഒരു ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ഫാമിലിയുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവർ വീഡിയോസ് ഇടുന്നു, അതിന് റിയാക്ഷൻ വീഡിയോസ് പുറകെ വരുന്നു, ആകെ ഒരു ബഹളമയമാണ്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോഴും 50% ആൾക്കാരും വിചാരിക്കുന്നത് ഈ കാണിക്കുന്നതാണ് ജീവിതമെന്നാണ്. അതെല്ലാം അവർ ഇപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ കരുതും അവരുടെ ജീവിതം ഫുള്ള് ഹാപ്പിയാണ്. നമുക്ക് മാത്രമേ ഉള്ള ജീവിതത്തിൽ പ്രശ്നങ്ങളെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വർഷത്തിന് മുൻപ് വരെ. ഒരു വർഷമായി ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളം ആകുന്നു. അപ്പോൾ ആ സമയം വരെ ഞാനും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഫാമിലി വ്ളോഗുകളും കാണുമായിരുന്നു. എല്ലാവരും എനിക്ക് അറിയാമായിരുന്നു കേട്ടോ, എല്ലാവരുടെ ഫാമിലിയിലെ കാര്യങ്ങളും അറിയാമായിരുന്നു. അങ്ങനെയൊക്കെ നന്നായിട്ട് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഗ്രാജുവലി എനിക്ക് അതിൻ്റെ സമയം കുറവ് കാരണവും എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളത് കൊണ്ടും കുറച്ചൊന്ന് ഫാമിലി വ്ളോഗിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വന്നു കേട്ടോ. അപ്പോൾ 5-6 മിനിറ്റിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ തന്നെ ഞാൻ എന്തുമാത്രം പ്രിപ്പറേഷൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്, വ്ളോഗ് അല്ല, സോറി, വീഡിയോസ്. അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ തന്നെ ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ആ ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്യുക, പിന്നെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് എത്രത്തോളം നീറ്റാക്കി പെർഫെക്റ്റാക്കി കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഓരോന്നും ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരും. അവരുടെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും ചാനൽ വഴി കാണിക്കുന്നത്. അവർക്കും ഒരുപാട് പ്രശ്നങ്ങളും എന്തെല്ലാം അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കും പ്രോബ്ലംസൊക്കെ, അതൊന്നും അവരാരും പുറത്ത് കാണിക്കില്ല. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ആൾക്കാരിത് കണ്ടിട്ട് ഇതാണ് സത്യം എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കുറേ പേര് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ കൊഴിഞ്ഞു പോവുക, അവരുടെ ഓപ്പോസിറ്റുള്ള സൈഡിൽ ചെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടുക. അത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു അന്ധമായിട്ടങ്ങ് സ്നേഹിക്കുന്നതിൻ്റെയും വിശ്വസിക്കുന്നതിൻ്റെയും കാരണങ്ങളാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മളങ്ങ് കളയുക, അല്ലെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കുക. നമ്മൾ ഈ ഫാമിലി വ്ളോഗുകളിൽ കാണുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം നമ്മൾ എടുത്ത് നമ്മൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടാതിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിനെ നല്ലതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അതിലിങ്ങനെ ഒരു ഡിപ്രസ്ഡ് ആയിരിക്കുക എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഈ വീഡിയോസുകൾ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇരുന്ന് ടെൻഷൻ അടിക്കാനിരുന്ന അതിനെ നേരം കാണുകയുള്ളൂ കേട്ടോ. ഞാനും ഒരിക്കൽ ടെൻഷൻ അടിച്ചിരുന്നു, പക്ഷെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ പിന്നെ വലുതായിട്ട് ഞാനങ്ങനെ ഫാമിലി വ്ളോഗുകൾ ഇരുന്ന് കാണുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം കേട്ടോ മനസ്സിന്. ഇതെല്ലാം ആരോടെങ്കിലും പറഞ്ഞ ഒരു ഫീലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ടൊന്നും ഇല്ലടേ, ഞങ്ങളും കൂടെയൊക്കെ പാവങ്ങളൊത്ത് ജീവിച്ചു പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.